എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, ഈ അദ്ധ്യായത്തിൽ ധനാഗമനത്തിനായി ചെയ്യേണ്ട സരളമായതും അതുപോലെ പ്രഭാവശാലികളുമായ ചില ഉപായങ്ങളെയാണ് പറയാൻ പോകുന്നത്. ഇത് തീർച്ചയായും നല്ല ഫലം ലഭിക്കുന്ന ഉപായങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസപൂർവം ഒന്ന് ചെയ്തു നോക്കുക. ലോകത്തിലെ എല്ലാ മനുഷ്യരും സ്വന്തം ഭവനത്തിൽ ധനാശ്ചര്യങ്ങൾ ഉണ്ടാകാനായി ലക്ഷ്മി ദേവിയുടെ കൃപാകടാശത്തെ ആഗ്രഹിക്കുന്നവരാണ്. ധനപ്രാപ്തി ഉണ്ടാവാൻ സത്യസന്ധമായി അധ്വാനിക്കുക തന്നെ വേണം. എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി അത് പര്യാപ്തമാകണമെന്നില്ല. അതിന് എവിടെ നിന്നെങ്കിലും ധനാഗമനം പ്രതീക്ഷിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. അവർ ദേവനെ വിശ്വസിക്കുന്നവരാണെങ്കിലും ദേവനെ തീരെ വിശ്വാസമില്ലാത്തവരാണെങ്കിലും മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഒളിഞ്ഞിരിക്കും. അതിനായി ആദ്യം വേണ്ടത് മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷം തന്നെയാണ്. അതിനായി ലക്ഷ്മി ദേവിയെ തൃപ്തിപ്പെടുത്താനുള്ള ചില ഉപായങ്ങളാണ് പറയാൻ പോകുന്നത്. ആദ്യത്തേത്, ആകസ്മിക ധനപ്രാപ്തി ഉണ്ടാകാനായി രാത്രി കിടക്കുന്നതിന് തൊട്ടടുത്തായി ഒരു ചെമ്പ് മുന്തയിൽ പാല് നിറച്ചു വയ്ക്കുക. കൈതട്ടി വീഴാത്ത ഇടത്തിലായിരിക്കണം മൊന്ത വെക്കേണ്ടത്. പിറ്റേ ദിവസം സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് തുളസി ചെടിയുടെ ചുവട്ടിലോ അല്ലെങ്കിൽ ആൽമര ചുവട്ടിലോ ഈ പാല് ഒഴിക്കുക. ഏറ്റവും നല്ല ഫലം നൽകുന്നത് ബബുൽ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുന്നതാണ്. 3 ദിവസം അടുപ്പിച്ച് ഈ കർമ്മം ചെയ്യുക. ആകസ്മികമായ ധനപ്രാപ്തി ഉണ്ടാകാനും തടഞ്ഞു വച്ചിരിക്കുന്ന പണം, അതായത് കിട്ടാനുള്ള പണം ലഭിക്കാനുള്ള വഴിയും തുറന്നു കിട്ടുകയും ചെയ്യും. അതുപോലെ മറ്റൊരു ഉപായം ഇതാണ്, ഒഴുകുന്ന ജലത്തിൽ, അത് അരുവി, തോട്, നദി ഇവിടങ്ങളിൽ വ്യാഴാഴ്ച ദിവസം 2 ഉണങ്ങിയ മഞ്ഞൾ ലക്ഷ്മീദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒഴുക്കിവിടുക. അതുപോലെ മറ്റൊന്ന്, ആകസ്മികമായി ധനപ്രാപ്തി ഉണ്ടാകാനായി വെള്ളിയാഴ്ച ദിവസം ഇരുമ്പ് പാത്രത്തിൽ കുറച്ച് ജലമൊഴിച്ച് അതിൽ അല്പം പാല്, പഞ്ചസാര, അതുപോലെ അല്പം നെയ്യും ചേർത്ത് ആൽമര ചുവട്ടിൽ അതിൻ്റെ തണലിൽ നിന്നുകൊണ്ട് അതിൻ്റെ വേരിലേക്ക് ഒഴിക്കുക. ഇതും വളരെ ഗുണപ്രദമായിരിക്കും. അടുത്തത്, ഒരു ആലിലയിൽ അതിൽ സിന്ദൂരം കൊണ്ട് രാമ എന്ന് എഴുതി അതിൽ അല്പം കൽക്കൊണ്ടമോ ശർക്കരയോ വെച്ച് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വയ്ക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും ആകസ്മിക ധനപ്രാപ്തിയും അതുപോലെ തടസ്സങ്ങളും മാറിക്കിട്ടും. ബാക്കി ഇതുപോലെയുള്ള ഉപായങ്ങൾ അടുത്ത അധ്യായങ്ങളിൽ പറയുന്നതായിരിക്കും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇത് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.